ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് മത്തി പൊള്ളിക്കാൻ പോവുകയാണ്. ഇന്ന് കുറച്ച് മത്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മത്തി പൊള്ളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് മസാലയൊക്കെ ഒന്ന് കൂട്ടണം. ആദ്യം കുറച്ച് മുളക് പൊടി, മസാല കൂട്ടാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകം, ഉപ്പ്, നാരങ്ങാ നീര്, ഒരു ഫുൾ നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം. വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ഇതിലിട്ട് ഒന്ന് നന്നായി മസാലയൊക്കെ ഒന്ന് പിടിപ്പിക്കണം. അങ്ങനെ മീനെല്ലാം ഇപ്പോൾ മുഴുവനായി ഇട്ടിട്ടുണ്ട് മസാലയിലോട്ട്. ഇനി നമുക്ക് മസാല നന്നായി ഒന്ന് പിടിപ്പിക്കണം. അങ്ങനെ മസാലയൊക്കെ നന്നായി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രില്ലിൽ മീനൊന്ന് വെക്കണം. നമ്മൾ മീൻ റെസ്റ്റിനൊന്നും വെക്കുന്നില്ല. ഇനി നമുക്ക് ഗ്രില്ലിൽ ഇതുപോലെ മീൻ വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മീനെല്ലാം വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന മസാല അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ലോക്ക് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് ഗ്രില്ലെടുത്ത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ കനലൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ മീനൊക്കെ ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവുകയാണ്. മീനൊക്കെ പ്ലേറ്റിലോട്ട് മാറ്റുന്ന നേരം കൊണ്ട്
ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതുപോലെ പൊള്ളിച്ച് ചെയ്താൽ. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.